തന്നെ നമുക്ക് എന്തായാലും പ്രതികരിക്കണം, ഇത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ തന്നെ പ്രശ്നമാണ്. ഇന്ത്യയിലെ 130 കോടി ജനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതിനാൽ ജാതി മത ഭേദം മന്യേ നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ഇതിൽ ഇടപെടണം, നാം സമരം ചെയ്യണം. നാം ഓരോരുത്തരും നമുക്ക് കഴിയാവുന്നത് ചെയ്യണം. നമുക്ക് കത്തിച്ചെലിക്കുന്ന ഒരു സൂര്യനാവാൻ സാധിക്കില്ല എന്ന് വന്നേക്കാം, പക്ഷേ ചുറ്റും പ്രകാശം പഠിക്കുന്ന ഒരു ചെറിയ മേഘുതര വെട്ടമെങ്കിലും നമുക്ക് ആവാൻ സാധിക്കണം. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും മറ്റും പേര് പറഞ്ഞ് വിഭജിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രാജ്യത്ത് ഒരൊറ്റ മുസ്ലിങ്ങളും നിങ്ങളെ പേടിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കാരണം ഈ മുസ്ലിങ്ങളിൽ ഉള്ളത്, രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഉള്ളത് നിങ്ങളുടെ കീശിക്കാർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് ഇനിയൊരു സമരവും നടത്താനില്ല എന്ന് തീരെ എഴുതിക്കൊടുത്ത സവർക്കരുടെ പാരമ്പര്യമല്ല, മറിച്ച് മലപ്പുറത്ത് വീരങ്കിക്ക് മുന്നിൽ വെടിയുണ്ടകൾക്ക് മുന്നിൽ തളരാതെ തകരാതെ തകർന്നു പോകാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുറവിലെ കൂട്ടി ആലിം സല്യാരുടെയും ബാല്യകത്ത് കുഞ്ഞി അഹമ്മദ് രാജയുടെയും രക്തമാണ് ഞങ്ങൾ നീങ്ങുന്നത്, അല്ലാതെ രക്തമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണം. ജാമ്യയിൽ പഠിക്കുന്ന കുട്ടികൾക്കും നിതാദക്കും പിതാദടക്കമുള്ള കുട്ടികൾക്കും അലീഗഡിലെ കുട്ടികൾക്കും എല്ലാം പിന്തുണ അർപ്പിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്ന കുട്ടികളാകും.